Dear students, welcome to anthropology class. Namukina unit 4 medical anthropology athava vaidya naravamsha shastram enna paadabhagatheku praveshika paadabhagatheku kadakkunnathinu munne japanile chila janavibhagangalude idayilulla vishwasathe kurichu charcha cheyyam. Japanile chila janathakal gotai enna aashayathil vishwasikkunnu. ജീവിതത്തിലും മരണത്തിലും ശരീരത്തിന്റെ പൂർണ്ണത സംരക്ഷിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ ഭാഗമായി കാതുകുത്തുന്ന ആചാരം പോലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. നാരുഹിത്താവോ രാജകുമാരന്റെ വിവാഹാലോചന വേളയിൽ ഒരു പ്രധാന നിബന്ധനയായിരുന്നു വധു കാതുകുത്തരുത് എന്ന്. ഒരു മുറിവുമില്ലാത്ത പൂർണ്ണമായ ശരീരം മാത്രമേ പുനർജനിക്കൂ എന്ന വിശ്വാസമാണ് ഇതിന്റെ അടിസ്ഥാനം. ജപ്പാനിൽ കുറഞ്ഞ ശസ്ത്രക്രിയാ നിരക്കുകൾക്കും അവയവദാനത്തിനെതിരായ ചിന്താഗതിക്കും കാരണം ഗോതായി എന്ന ആചാരമാണ്. ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ആരോഗ്യം, അസുഖം, സംസ്കാരം ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗമാണ് മെഡിക്കൽ ആന്ത്രപ്പോളജി എന്നുള്ളത്. ഇവിടെ ആരോഗ്യത്തെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. പാഠഭാഗത്തേക്ക് വിശദമായി കടക്കാം. ആദ്യം മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് മെഡിക്കൽ ആന്ത്രപ്പോളജി, വൈദ്യനരവംശാസ്ത്രത്തിന്റെ അർത്ഥവും വ്യാപ്തിയും. മെഡിക്കൽ ആന്ത്രപ്പോളജി എന്ന ഒരു സബ് ബ്രാഞ്ചിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒന്നാമത്തെ പാഠഭാഗത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു മെഡിക്കൽ ആന്ത്രപ്പോളജി? മെഡിക്കൽ ആന്ത്രപ്പോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ആന്ത്രപ്പോളജി വിച്ച് സ്റ്റഡി ബയോ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഹെൽത്തിനെയും ഡിസീസസിനെയും ബയോ കൾച്ചറായിട്ട് മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മെഡിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ആരോഗ്യം, രോഗം എന്നിവയെ ശരീരശാസ്ത്രപരമായും സാംസ്കാരികമായും മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയാണ് വൈദ്യനരവംശാസ്ത്രം. ഹെൽത്തിനെയും ഡിസീസസിനെയും ബയോളജിക്കലായിട്ടും കൾച്ചറായിട്ടും മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മെഡിക്കൽ ആന്ത്രപ്പോളജി. It is a sub-branch of anthropology concerned with the application of anthropological theories and methods to the questions about health, illness and healing. Aarogyam, asugam, chikitsa ennivayumayi bandhappetta chodyangalil naravamsha shastrathinte siddhanthangalum reethikalum prayogikkunna naravamsha shastrathinte upashakayanidu. It deals with the relationship between health, disease and culture. Idil aarogyam, അസുഖം, സംസ്കാരം ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പാഠഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തും ഡിസീസസും കൾച്ചറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. എത്രത്തോളം കൾച്ചർ നമ്മുടെ ഹെൽത്തിനെയും ഡിസീസസിനെയും സ്വാധീനിക്കുന്നുണ്ട്. ത്രീ ആസ്പെക്ട്സ് ഓഫ് മെഡിക്കൽ ആന്ത്രപ്പോളജി ആർ ഹെൽത്ത്, ഡിസീസ് ആൻഡ് കൾച്ചർ, ആൻഡ് ഓൾ ദീസ് ആർ ഇന്റർ റിലേറ്റഡ്. വൈദ്യനരവംശാസ്ത്രത്തിലെ മൂന്ന് പ്രധാന മേഖലകളാണ് ആരോഗ്യം, അസുഖം, സംസ്കാരം. ഇവ മൂന്നും ഒന്നാണ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. These three, health, disease and culture are interrelated. മെഡിക്കൽ ആന്ത്രപ്പോളജിയുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടാണിത്. ഇവിടെ നമുക്ക് കാണാം, മെഡിക്കൽ ആന്ത്രപ്പോളജി ഇസ് ഇൻ റിലേഷൻ വിത്ത് ഹെൽത്ത്, ഡിസീസ് ആൻഡ് കൾച്ചർ. ഹിയർ ഹെൽത്ത്, ഡിസീസ് ആൻഡ് കൾച്ചർ ആർ ഇന്റർ റിലേറ്റഡ്. ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മെഡിക്കൽ ആന്ത്രപ്പോളജി. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് മെഡിക്കൽ ആന്ത്രപ്പോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങളാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഡിസീസ് ആൻഡ് ഇൽനെസ്. ആരോഗ്യം, അസുഖം, അസ്വാസ്ഥ്യം എന്നീ ആശയങ്ങൾ. ആദ്യം എന്താ ഹെൽത്ത് എന്ന് നോക്കാം. The concept of health and disease are culture specific. Aarogyam, asugam enni aashayangal samskaratin anusarichulladana. These concepts differ from one society to another. Ee aashayangal oro samoohathilum vyathasthamaanu. Adondana adine endu parayunnathu, it is culture specific ennu parayunnu. It differ from one society to another. Oro samoohathilum vyathasthamaanu. Perception of health and disease of a person living in small isolated simple society is different from that of persons living in complex society. ഒറ്റപ്പെട്ട ലളിത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ് സങ്കീർണ സമൂഹത്തിൽ ജീവിക്കുന്നവരിലുള്ളത്.
ലളിത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല സങ്കീർണമായ സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. There is difference. For example, in tribal society, if a person is capable of doing normal work in relation to his age, he is a healthy person. And if he is not in a position to do the normal work, he is affected by disease. ഗോത്ര സമൂഹങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരോഗ്യവാനാണെന്ന് പറയാം. എന്നാൽ പ്രായത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ആരോഗ്യവാനല്ല, അസുഖബാധിതനാണെന്ന് പറയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് ഡിഫൈൻഡ് വാട്ട് ഈസ് ഹെൽത്ത്. അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. എന്താണ് ഹെൽത്ത് അക്കോർഡിംഗ് ടു WHO? ലോകാരോഗ്യ സംഘടനയുടെ കാഴ്ചപ്പാടിൽ ആരോഗ്യമെന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, സമ്പൂർണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എങ്കിൽ ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. സമ്പൂർണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥയാണ് ഹെൽത്ത് അക്കോർഡിംഗ് ടു WHO. ഇനി ഡിസീസ്, ദ കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് ഇസ് ഓൾസോ കൾച്ചർ സ്പെസിഫിക്. ഹെൽത്തിനെ മാതിരി ഡിസീസ് എന്നുള്ള ആശയം എന്താണ്? സംസ്കാരത്തിനനുസരിച്ചുള്ളതാണ്. ഡിസീസ് മീൻസ് നോട്ട് അറ്റ് ഈസ്. ഡിസീസ് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഈസ്, അസുഖം എന്നാൽ സുഖമില്ലാത്ത അവസ്ഥ. ഫോർ എ ലേമാൻ, ലേമാൻ എന്നാണ് സാധാരണ വ്യക്തി, ലേമാൻ, നോർമൽ ഹെഡ് ഏക്ക് ആൻഡ് കോൾഡ് വിൽ നോട്ട് എഫക്ട് ദ ഡെയിലി റൂട്ടീൻ ആൻഡ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഡിസീസ്. Whereas some others, it is a disease. നമ്മൾ പറഞ്ഞു ഡിസീസ് എന്നുള്ളത് കൾച്ചർ സ്പെസിഫിക് ആണെന്ന്. നല്ല ഉദാഹരണമാണ്, ഒരു സാധാരണ തലവേദന, ജലദോഷം എന്നിവ ഒരു സാധാരണ വ്യക്തിയുടെ ദൈനംദിന പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന് അസുഖമില്ല എന്ന് പറയാം. എന്നാൽ ആധുനിക സമൂഹത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ഒരു ലേമാൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഡിസീസും ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലെ കോൺസെപ്റ്റ് ഓഫ് ഡിസീസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സാധാരണ ലളിത സമൂഹത്തിൽ കാണുന്ന ഒരു വ്യക്തിയുടെ അസുഖം എന്നുള്ള ഒരു ആശയവും ഒരു ആധുനിക സമൂഹത്തിൽ കാണുന്ന ഒരു വ്യക്തിയുടെ അസുഖം എന്നുള്ള ആശയവും തമ്മിൽ എന്താണ് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് ഈസ് കൾച്ചർ സ്പെസിഫിക് എന്ന് പറയുന്നത്, സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഇൻ മോഡേൺ മെഡിസിൻ, എനി സ്റ്റേറ്റ്, ഓർഗാനിക് ഓർ സൈക്കിക്, റിയൽ ഓർ ഇമാജിനറി, ദറ്റ് ഡിസ്റ്റർബ്സ് എ പേഴ്സൺസ് വെൽബീങ് ഈസ് കൺസിഡേർഡ് ആസ് ഡിസീസ്. ഡിസീസസിനുള്ള ഡെഫിനിഷനാണ്. പരീക്ഷക്ക് വൺ വേർഡിനൊക്കെ ചോദിക്കും, അതുകൊണ്ടാണ് ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ വളരെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇൻ മോഡേൺ മെഡിസിൻ, എനി സ്റ്റേറ്റ്, ഓർഗാനിക് ഓർ സൈക്കിക്, റിയൽ ഓർ ഇമാജിനറി, ദറ്റ് ഡിസ്റ്റർബ്സ് എ പേഴ്സൺസ് വെൽബീങ് ഈസ് കൺസിഡേർഡ് ആസ് ഡിസീസ്. ഒരു വ്യക്തിയുടെ സ്വാസ്ഥ്യത്തിന് ഭംഗം വരുത്തുന്ന ശാരീരികമോ മാനസികമോ ആയതും യഥാർത്ഥത്തിലുള്ളതോ ഭാവനാത്മകതമായതുമായ അവസ്ഥയാണ് അസുഖമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിലാവാം, അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് തോന്നുന്നതാവാം, അതൊക്കെ ഇമാജിനറി ആവാം. ഇനി സ്റ്റേറ്റ്, ഓർഗാനിക് ഓർ സൈക്കിക്, റിയൽ ഓർ ഇമാജിനറി, ദാറ്റ് ഡിസ്റ്റർബ്സ് എ പേഴ്സൺസ് വെൽബീയിങ്, അദ്ദേഹത്തിന്റെ സ്വാസ്ഥ്യത്തിന് ഭംഗം വരുത്തുന്ന എന്തും എന്താണ് ഡിസീസസ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു സയന്റിഫിക്കലി ഐഡന്റിഫൈഡ് ഹെൽത്ത് ത്രെഡ് കോസ്ഡ് ബൈ ബാക്ടീരിയ ഓർ വൈറസ് ഓർ എനി പാത്തോജൻ. ബാക്ടീരിയ, വൈറസ് തുടങ്ങി ഏതെങ്കിലും രോഗാണുക്കളുടെ ആക്രമണ ഫലമായി ഉണ്ടാകുന്നതും ശാസ്ത്രീയമായി തിരിച്ചറിയാൻ കഴിയുന്നതുമായ ആരോഗ്യ പ്രശ്നമാണ് അസുഖം. അപ്പം ഡിസീസ് എന്ന് ക്യാൻ ബി സയന്റിഫിക്കലി ഐഡന്റിഫൈഡ്, ശാസ്ത്രീയമായി തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഡിസീസസ് ക്യാൻ ബി ഒബ്ജക്റ്റീവ്ലി മെഷേർഡ്, രോഗം വസ്തുനിഷ്ഠമായി അളന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. ചില ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഇറ്റ് ക്യാൻ ബി മെഷേർഡ്, ഒബ്ജക്റ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് ഇല്ലസ്? ഇല്ലസ് ഈസ് ഓൾസോ കൾച്ചർ സ്പെസിഫിക്. അസ്വാസ്ഥ്യം എന്നതും സംസ്കാരത്തിനനുസരിച്ചുള്ളതാണ്. അസ്വാസ്ഥ്യം, ഇല്ലസ് ഈസ് എ കണ്ടീഷൻ ഓഫ് പൂർ ഹെൽത്ത് പെർസീവ്ഡ് ഓർ ഫെൽറ്റ് ബൈ ആൻ ഇൻഡിവിജ്വൽ ബിലോങ്ങിംഗ് ടു എ പർട്ടിക്കുലർ കൾച്ചർ. ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് രോഗാവസ്ഥയെക്കുറിച്ചുണ്ടാകുന്ന തോന്നലോ കാഴ്ചപ്പാടോ ആണ് അസ്വസ്ഥത.
ഒരു പ്രത്യേക സംസ്കാരത്തിൽ പറ്റിയ ആൾക്കാർക്ക് തോന്നുവാണ് അയാൾക്ക് എന്താണ് ഒരു അസ്വാസ്ഥ്യമുണ്ടെന്ന് രോഗാവസ്ഥയുണ്ടെന്ന് പോ ഹെൽത്ത് തോന്നുവാണ് ആരോഗ്യവാനെല്ലാം തോന്നുക ആണ് അതിന് നമുക്ക് അസ്വാസ്ഥ്യം എന്ന് പറയാം. ഇല്ലസ് റെഫേഴ്സ് ടു കൾച്ചറലി സ്പെസിഫിക് പെർസെപ്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ ഹെൽത്ത് പ്രോബ്ലം. ഒരു പ്രത്യേക സംസ്കാരവുമായി ബന്ധപ്പെട്ട് വ്യക്തിയുടെ മോശമായ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അസ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഇല്ലസ് റെഫേഴ്സ് ടു കൾച്ചറലി സ്പെസിഫിക് പെർസെപ്ഷൻ ഓൾസോ കൾച്ചർ സ്പെസിഫിക് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ആരോഗ്യം അസുഖം അസ്വാസ്ഥ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വരയിട്ട കാര്യങ്ങൾ മൂന്നിലും ഹെൽത്തിലും ഡിസീസസിലും ഇൽനെസ്സിലും മൂന്നിലും ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ. എന്താ ഇൽനെസ്, എന്താ ഡിസീസ്, എന്താ ഹെൽത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിക്കോ, ഇത്ര കാര്യങ്ങളാണുള്ളത്. ഓക്കെ, താങ്ക് യു.